ആയിട്ട് ഒരു ഉമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ വേണം. ഇവിടെ തട്ടം അതേമായി തന്നെ എപ്പോഴും ഇവിടെ നിൽക്കാനൊരു എന്തെങ്കിലും ഒരു പിന്നു കുത്തി കൊടുക്കുമ്പോൾ. പിന്നെ വേറൊരു കാര്യം, ഇവിടൊക്കെ നന്നാവും, നമ്മളെ പുതിയാപ്പിളാർ എങ്ങനെയാണ് അതേപോലെ നമ്മൾ മാറും. പക്ഷെ അത് റോസു അതിന് പോരാ. ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഒരു വല്ലാത്ത സംഗതി തന്നെയാണ് അല്ലെ. ഇരുതല മൂർച്ചയുള്ള ഒരു വാളാണ് ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ. അങ്ങനെ ഞാൻ ഇപ്പം പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ചിലപ്പോൾ 90s കിഡ്സിനൊക്കെ ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് റിലേറ്റഡ് ആകും. ഇപ്പം നമ്മളിങ്ങനെ യൂത്തായി ചില്ലായി വൈബ് അടിച്ച് നടക്കുന്ന സമയത്ത് നമ്മുടെ നേരെ മുതിർന്ന ജനറേഷനിലുള്ള ആൾക്കാർക്ക് അതങ്ങ് തീരെ പിടിക്കാറില്ല അല്ലേ. ഓരതിൽ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കും, ഈ പിള്ളേർ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത് എന്നൊരു മൈൻഡ് ആയിരിക്കും അവർക്ക്. പക്ഷെ അവരുടെ ചെറിയ പ്രായത്തിൽ ഇതിനേക്കാളും വലിയ തെണ്ണിപ്പ് കാണിച്ച് നടന്നവരായിരിക്കും അവരെന്നുള്ളതാണ് വേറെ കാര്യം. അപ്പൊ പറഞ്ഞു വരുന്നത്, പല കാര്യത്തിലും ഈ ജനറേഷൻ ഗ്യാപ്പ് വലിയ സീനാണ്. പ്രത്യേകിച്ച് ഈ അമ്മായിമ്മ മരുമകൾ വിഷയത്തിലൊക്കെ ഈ ഗ്യാപ്പ് ചെറുതല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിന്റെ ലേറ്റസ്റ്റ് ഉദാഹരണമാണ് റോഷൻസ് ഫ്ലോഗ് എന്ന് പറഞ്ഞ ചാനലിലുള്ള ഒരു വീഡിയോ. 2 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഉള്ള ഒരു ഫാമിലി വ്ലോഗാണ് റോഷൻസ് ഫ്ലോഗ്. റോഷന്റെ നിക്കാഹ് കഴിഞ്ഞതാണ്. അപ്പൊ ഇവര് കഴിഞ്ഞ ദിവസം എന്താക്കി, റോഷനും റോഷന്റെ ഭാര്യ സിങ്കിയും റോഷന്റെ ഉമ്മാന്റെ ഇന്റർവ്യൂ ചെയ്യുന്ന ഒരു വീഡിയോ അങ്ങ് ചെയ്തു. ഇവരുടെ സബ്സ്ക്രൈബേഴ്സ് കമന്റ് ചെയ്യുന്ന ചോദ്യങ്ങൾ സിങ്കി ഉമ്മാനോട് ചോദിക്കുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഉമ്മാന്റെ മറുപടിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണത്. സംഭവം ഇവർ ഉമ്മയും മോനോ അതല്ലെങ്കിൽ ഉമ്മയും മരുമോളോ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. പക്ഷേ ഈ ഉമ്മാനെയും മോളെയും ജഡ്ജ് ചെയ്തുകൊണ്ടുള്ള ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഉമ്മാന്റെ പഴയ ചിന്താഗതിയെ ഒരുപാട് ആളുകൾ വിമർശിക്കുന്നുണ്ടായിരുന്നു. കമന്റ് ഇട്ടവരെ പൂർണ്ണമായും കുറ്റം പറയത്തില്ല, കാരണം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാകും. നമുക്ക് എന്തായാലും വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്ന് കണ്ടു നോക്കാം. ഉമ്മ സിംഗിയിൽ നിന്ന് മാറ്റിയെടുക്കണം എന്ന് തോന്നിയ 3 കാര്യങ്ങൾ പറയണം. എല്ലാം ഓപ്പൺ ആയിട്ട് പറയുന്ന ആളാണ്. ഇറ്റ്സ് വെരി ഗുഡ് ക്യാരക്ടർ. മോനാണ് അതല്ല ഇമ്മ അല്ലെങ്കിൽ ഇന്റതല്ല ഇമ്മ അല്ലേ. അതുകൊണ്ട് അങ്ങനെ തന്നെ എനിക്ക് ആ ഒരു നല്ല ക്യാരക്ടറിന്റെ ആ സാധനം നമുക്കും കിട്ടിയിട്ടുണ്ട്. കമന്റുകൾ അത് പണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു, ഞാൻ കൂട്ടായിലാണ്, നമ്മള് തിരുവുകാരി പൊള്ളിയാണ്, മങ്ങനുള്ളവര് അല്ല. ഇപ്പൊ ചോദ്യം ചോദ്യം ചോദിച്ചിട്ടേ അതിനുള്ള സാധനം. 3 കാര്യങ്ങൾ സിങ്കിന്റെ മാറ്റണം എന്ന് വിചാരിക്കുന്ന 3 കാര്യങ്ങൾ. 1, റോ കുഴപ്പമില്ല ഏട്ടാ, എന്നൊക്കെ വിളിക്കാം. നേരത്തെ വിളിക്കണാണ്, പക്ഷെ അത് എനിക്ക് നീ ഏടാ എന്നൊക്കെ വിളിക്കുമ്പോ ഒരു ബഹുമാനക്കുറവ് വരി. നിങ്ങളെ വിളിക്കണം എന്താ അത്? റോ വിളിക്കണേ മൂന്നാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറയാം നന്നാവോ ഇനിക്ക് പറയാം. അതിന്റെ എനിക്ക് എന്ത് അടിച്ചൊരു ഒരു മിനിറ്റ് ആദ്യം പുട്ടിന് ആദ്യം എന്തായാലും അപ്പൊ നമ്മളിത് വിചാരിക്കുന്ന ഈ ഒരു സംഭവം വിചാരിക്കുന്ന പറഞ്ഞു കഴിഞ്ഞാല് അധികം എഡിറ്റുകളില്ലാതെ, അതായത് നിങ്ങൾക്ക് ഒരു കറക്റ്റ് സാധനം തരുന്നത്, നമ്മള് ശരിക്കും ഇതിൽ കട്ടിങ്ങും ഷേവിംഗും ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ്. പ്യുവർ സാധനം അല്ലേ. അതെ, ആ കട്ടിങ്ങും ഷേവിംഗ് ഇല്ലാണ്ട് അങ്ങോട്ട് അടിച്ച് കയറ്റി വിട്, എന്നിട്ട് ഉമ്മാക്കും ഭാര്യക്കും നല്ല ഊക്ക് മേടിച്ചു കൊടുക്ക്. പറ്റാണെങ്കിൽ രണ്ടാളും കൂടെ അങ്ങ് തമ്മിലടുപ്പിക്ക്. റീച്ച് ആണല്ലോ നമുക്ക് മുഖ്യം. എന്തായാലും ചോദ്യം മനസ്സിലായല്ലോ. മരുമോളുടെ സ്വഭാവത്തിൽ നിന്നും ഉമ്മാക്ക് മാറ്റിയെടുക്കണമെന്ന് തോന്നിയ 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ചോദ്യം. ആദ്യം തന്നെ അതിൽ ഉമ്മ പറഞ്ഞത് ഭർത്താവിന്റെ പേരെടുത്ത് വിളിക്കുന്നത് അതല്ലെങ്കിൽ എടാ പോടാ എന്നൊക്കെ വിളിക്കുന്നത് നിർത്തണം എന്നുള്ളതാണ്. ഇതിലൊരു അഭിപ്രായം പറയുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതായത് ഈ ഉമ്മ എന്ന് പറഞ്ഞത് വെറും 7 ക്ലാസ് വരെ മാത്രം പഠിച്ച ഒരാളാണ്. അപ്പൊ അവരുടെ ചിന്താഗതിയുടെ വിശാലത ഇത്തിരി കുറവായിരിക്കും. പിന്നെ അത്യാവശ്യം ഓർത്തഡോക്സ് ഫാമിലിയും കൂടിയാണ്. ഞാനൊരിക്കലും ഉമ്മ പറഞ്ഞ കാര്യത്തെ ന്യായീകരിക്കല്ലേ കേട്ടോ. ശരിയാണ്, ഭർത്താവിനെ എടാ പോടാ എന്ന് വിളിക്കരുത് എന്നോ പേരെടുത്ത് വിളിക്കരുത് എന്നോ ഇന്നത്തെ കുട്ടികളോട് പറയുന്നതിന് ശരിയല്ല. കപ്പിൾസ് ഒക്കെ അവരുടെ റിലേഷൻഷിപ്പിനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ബേസിൽ കാണാൻ ആഗ്രഹിക്കുന്ന കാലഘട്ടമാണിത്. ഈ ഉമ്മാന്റെയൊക്കെ കാലത്തെ പോലെ ഭർത്താവിനെ ഭയങ്കര ഭയഭക്തിയോട് കൂടി കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടമൊക്കെ കഴിഞ്ഞു പോയി എന്നുള്ളതാണ്. എടാ പോട വിളിയൊക്കെ സ്വാഭാവികം. ഉമ്മാക്ക് അതിന് ഇഷ്ടപ്പെടാത്തതിന് ഉമ്മാനെ പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം അവർ വളർന്നു വരുന്ന സാഹചര്യം വേറെ തന്നെയാണ്. ഒന്നെങ്കിൽ മാറുന്ന കാലഘട്ടത്തിനനുസരിച്ച് ഉമ്മക്ക് മാറാൻ സാധിക്കണം. ഇനി അതിന് പറ്റുന്നില്ല എങ്കിൽ ഉമ്മ എങ്ങനെയാണെന്ന് മനസ്സിലാക്കി മക്കൾക്ക് നിൽക്കാൻ പറ്റണം അല്ലെ. എന്തായാലും ബാക്കിയും കൂടി കണ്ടു നോക്കാം. റോന്ന് വിളിച്ചോട്ടെ, അത് കുഴപ്പമില്ല, അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ സ്നേഹത്തോടെ വിളിക്കണം. എടാന്ന് വിളിക്കരുത്, നീന്ന് വിളിക്കരുത്, നിനക്ക് എന്ന് പറയരുത്, നിങ്ങളെന്ന് പറയണം. ഒന്നാമത്, രണ്ടാമത് മുടി ഷോൾ ഇട്ടോട്ടെ, അത് കുഴപ്പമില്ല. ഷോൾ ചുറ്റി കെട്ടണതിന് മത്തട്ടോളണം എന്നില്ല, മത്തട്ടൊരു ഇജാബ് ഇട്ടിട്ട് എത്ര ആൾക്കാരും തെറ്റ് ചെയ്യാൻ പോകില്ല, അതൊന്നും കാണുന്നില്ല. അച്ചടക്കത്തിന് വേണം, നരകം ഉണ്ട് സ്വർഗം ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരെ. കാരണം എന്താ അറിയോ, ഇത് ഈ യൂട്യൂബ് കണ്ടിട്ട് നന്നാവണം എന്ന് ജയിക്കുന്നവരാ ഞാൻ.
രണ്ടാമത്തത് അപ്പൊ രണ്ടാമത്തത് മുടി ഇങ്ങനെ ഇങ്ങോട്ട് തൂക്കരുത്, മുടി ബാക്കിലേക്ക് ആയിട്ട് വരണം. രണ്ട് ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സുകൾ, അത് ഫാഷനുള്ള ഡ്രസ്സ് ആയിട്ട് അച്ചടക്കുള്ളതാണ്, അത് കുഴപ്പമില്ല. പക്ഷെ അത് ഒരു കോട്ടയിന് മോളിൽ ഉണ്ടെന്നല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. പക്ഷെ എന്താ എല്ലാരും പറഞ്ഞു ചെറിയ കമന്റ് മാത്രമേ ഉള്ളൂ, ഓളഷ്ടല്ലേ ഓളഷ്ടത്തിന് നിൽക്കണ്ടേ, ഞങ്ങൾ ഓളഷ്ടത്തിന് തന്നെ നിൽക്കുള്ളൂ. അല്ല പരിപാടി തുടങ്ങിയ ടൈമിൽ തന്നെ ഇത് നിർത്തേണ്ടി വരുമെന്നുള്ള പേടിയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതായത് ഞാൻ പേടിച്ചോണ്ടിരിക്കും, ഇപ്പൊ പ്രശ്നമുണ്ടാവും, ഇപ്പൊ പ്രശ്നമുണ്ടാവും. മിക്കവാറും അടി പൊട്ടുന്ന എല്ലാ ലക്ഷണവും കാണുന്നുണ്ട്. ആ എന്നാലും നീ പേടിക്കുന്ന അല്ലാണ് മോഞ്ഞ്. എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ നല്ലപോലെ പോകുകയാണെങ്കിൽ നൈസാണ്, ഓക്കെയാണ്. പക്ഷെ കൈവിട്ട് പോയ പണി വാളും. ഇതിപ്പോ ജസ്റ്റ് നിക്കാഹ് കഴിഞ്ഞിട്ടേ ഉള്ളൂ, റോഷന്റെ ഭാര്യ ഇവിടെ വീട്ടിൽ വന്ന് താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പൊ ഉമ്മയും മോനും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും നല്ല സ്നേഹത്തിൽ തന്നെയാണ് ഉള്ളത് എന്ന് ഈ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾക്കൊണ്ട് തന്നെ നല്ല സ്നേഹത്തിൽ കഴിയാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഈ സ്നേഹം അവർക്ക് ഭാവിയിൽ തുടർന്നു പോകാൻ കഴിയട്ടെ എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. പിന്നെ ഉമ്മാനോട് പറയുള്ളത് ഓരോ വ്യക്തിക്കും അവരുടേതായ ജീവിതം ഉണ്ട് എന്നുള്ളതാണ്. ഉമ്മാന്റെ ജീവിതത്തിലെ വലിയൊരു പങ്ക് ഉമ്മ ജീവിച്ചു കഴിഞ്ഞു. ഒരുപക്ഷെ ഉമ്മാന്റെ ചെറുപ്പത്തിൽ ഒരുപാട് പേർ ഉമ്മാനെ നിയന്ത്രിച്ചിട്ടുണ്ടാകും. അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, അങ്ങനെ നടക്കണം, ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാകും. എന്ന് വെച്ച് ഉമ്മാന്റെ മക്കളെയും മരുമക്കളെയും അങ്ങനെ തന്നെ നിയന്ത്രിക്കാൻ നിൽക്കരുത്, അത് ശരിയല്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അവരവരുടെ പാട്ടിന് വിടണം, അവര് ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലെ. ഏത് ഡ്രസ് ഇടണം, തട്ടം എങ്ങനെ കുത്തണം എന്നൊക്കെയുള്ളത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്, അത് നമ്മൾ മനസ്സിലാക്കണം. ഒരു സത്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഭൂരിഭാഗം വരുന്ന കുടുംബങ്ങളിലെയും ഉമ്മമാർ ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല, പതുക്കെ ഒരു മയത്തിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് നിൽക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ല ജനറേഷൻ ഗ്യാപ്പ് അതിന്റെ പ്രശ്നമാണ്. എല്ലാറ്റിനും ഉപരി ഉമ്മയാണ് എന്നുള്ള കാര്യം എപ്പോഴും മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. ബാക്കി കണ്ടോക്ക. അതായത് ഒരു ഉമ്മയും മോനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, പിന്നെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ആരാണെങ്കിലും അതിനൊക്കെ ഒരു ബേസിക് ആയിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് അവർക്കിടയിൽ വേണം. ഇവിടെ തട്ടം അതേമായി തന്നെ എപ്പോഴും ഇവിടെ നിൽക്കാൻ ഒരു എന്തെങ്കിലും ഒരു പിന്നു കുത്തി കൊടുക്കുമ്പോഴാണ്. പിന്നെ വേറൊരു കാര്യം, ഇവിടൊക്കെ നന്നാവും, നമ്മളെ പുതിയ അപ്ലാർ എങ്ങനെയാണ് അതേപോലെ നമ്മൾ മാറും. പക്ഷെ അത് റോഷു അതിന് പോരാ. ഇമ്മെന്താ പറഞ്ഞത്? ഇമ്മ ആൾക്കാര് കേൾക്കുമ്പോ എന്താ വിചാരിക്കുക ഞാൻ പോരാന്നാ? അങ്ങനെ അത് ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ ഞാനത് എന്താ പറയാ, നല്ലതാണ് എടുക്കും, നല്ലതല്ലെങ്കിൽ എന്നെ ഞാൻ ചിന്തിച്ചിട്ട് നല്ലതല്ലേ എടുക്കൂല. അല്ല അതിലെന്തൊക്കെ പറയാനുള്ളത്, അതെ 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 റോഷൻ അങ്ങനെ പറയില്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ മോളെ, കുറച്ചും കൂടി കഴിയട്ടെ നമുക്ക് കാണാം. തുടക്കത്തിലുള്ള പോലൊന്നും എല്ലാ കാര്യങ്ങളും ഹണിമൂൺ പീരീഡ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു സമയമുണ്ട്, ഇപ്പോഴുള്ള പല കാര്യങ്ങളും ആ സമയത്ത് മാറി മറിയും, അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടും, അതൊക്കെ മനസ്സിലുണ്ടാകുന്ന നല്ലതാണ്. ഇതെല്ലാം എടുത്ത് പബ്ലിക് ആക്കുന്ന സമയത്ത് ഭാവിയിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ആൾക്കാർ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങ് അലക്കും. എന്തായാലും സിങ്കിക്ക് കിട്ടിയ അവസരത്തിൽ നൈസായി തന്നെ നിലപാടും കാര്യങ്ങളൊക്കെ പറഞ്ഞു വെക്കുന്നുണ്ടല്ലേ, നല്ല കാര്യം. ഭാവിയിൽ റോഷൻ എന്തെങ്കിലും ചെയ്യണമെന്നോ ചെയ്യണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ നല്ലതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യും, ഇല്ലെങ്കിൽ അനുസരിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് ഉമ്മാരും മുഖമൊക്കെ മാറുന്നുണ്ടല്ലേ, റോഷനാണെങ്കിൽ ഇങ്ങനെ സൈലന്റ് ആയി നിൽക്കുകയും ചെയ്യാണ്. എന്താവുന്നുള്ളത് കണ്ടറിയേണ്ടി വേണം മക്കളെ. ഇതിപ്പോ ഈ ഭാര്യ ഭർത്താവ് ബന്ധം എന്നൊക്കെ പറഞ്ഞാണെങ്കിൽ അത് വേറെ തന്നെയാണ്, അഡ്ജസ്റ്റ്മെന്റ് അല്ല അണ്ടർസ്റ്റാൻഡിംഗ് ആണ് വേണ്ടത്. അത് രണ്ടും തമ്മിൽ നല്ല മാറ്റമുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കണം. അങ്ങനെ മനസ്സിലാക്കി മുന്നോട്ട് പോയ ബന്ധങ്ങളെ നിലനിന്നിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യം. ബാക്കി കണ്ടോക്കാം. മരുമകൾക്ക് ഇഷ്ടമുള്ള പോലെ നടക്കട്ടെ, നെഗറ്റീവ് പറയുന്നത് എന്തിനാ? നിങ്ങൾ എന്താ പഴയ അമ്മായിയമ്മനെ പോലെ ആവുന്നത്? ഞാന് പഴയത്തേഴ് കൊല്ലം പാക്കണ്ട്, ഇപ്പൊ ഇതൊന്നും തന്നെ ഉള്ളതല്ല. ആഗ്രഹക്കാര് വന്നാ കൊടുക്കാത്തവനെന്തോ സിങ്കിന്, ഞാന് റോഷൂന് ചീത്ത പറയണ പോലെ തന്നെ സിങ്കിന് ചീത്ത പറയും. അത് ഓർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുക്കാം, ഇഷ്ടം എടുക്കണ്ട. പക്ഷെ അതെന്ന് വിചാരിച്ചിട്ട് എന്റെ മരുമോളെ നമ്മള് പേടിച്ചു നിൽക്കും, നമ്മളോളൊന്നും പറയില്ല. മോളായതുകൊണ്ടാണ് ഓളെ നമ്മള് ചീത്ത പറഞ്ഞത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് ഒക്കെ. ഓളെ ഉമ്മക്ക് അനുവാദം തന്ന കാര്യമാണ് അത്. ഓൾക്ക് ഇങ്ങനത്തെ പേടിയുണ്ടാവും, പേടിയില്ല. കാരണം പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മളൊക്കെ അവളൊന്നും പറയാൻ പറ്റില്ല, ആരെങ്കിലും ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ എന്തെങ്കിലും പറയാൻ പറ്റും. അതിനൊരു സബ്സ്ക്രൈബും.
അതെ, അതത്രേ ഉള്ളൂ. ഇങ്ങനെ പോവാണെങ്കിൽ സെറ്റാണ്. ഉമ്മാക്കും മരുമകൾക്കും ഇടയിൽ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ് ഉണ്ടാവുക, രണ്ടാൾക്കും അത് കേൾക്കാനും ഉൾക്കൊള്ളാനുമുള്ള മനസ്സുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. ഇപ്പൊ നിങ്ങൾ ഈ കാണിക്കുന്ന സ്പിരിറ്റും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ തുടർന്നും മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ സെറ്റാണ്. പിന്നൊരു കാര്യം പറയണത്, എല്ലാം കൂടെ എടുത്ത് യൂട്യൂബിൽ ഇടരുത് എന്നുള്ളതാണ്. പലരുടെയും അനുഭവം കണ്ടതുകൊണ്ട് പറയാണ്, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അനുഭവിക്കേണ്ടി വരും. സംഗതി നിങ്ങൾ ഫാമിലി വ്ളോഗറൊക്കെയാണ്, എന്നാലും പ്രൈവറ്റ് ആക്കി വെക്കേണ്ടത് അങ്ങനെ തന്നെ വെക്കുക. അല്ലാണ്ട് തിന്നുന്നതും തൂർന്നതും ഒക്കെ വ്ളോഗാക്കിയിട്ട് ലാസ്റ്റ് നല്ലോണം ഊക്ക് കിട്ടുമ്പോൾ കരിഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അത്രയൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.